നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 2 കിലോയുടെ ചിക്കൻ വാങ്ങിച്ച് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു മീഡിയം ടൈപ്പായിട്ടാണ് എല്ലാം കട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലാക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇടിച്ചിടണം. അത് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം വെളുത്തുള്ളിയാണ്, ഒരു തൊടത്തോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്കിടുക. അതിനുശേഷം വലിയൊരു കഷ്ണം ഇഞ്ചി ഇടുക. അത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കാം. ഇതുപോലെ ഇടിച്ചെടുക്കണം. എന്നിട്ട് നമുക്കത് നമ്മൾ കഴുകി വച്ചേക്കുന്ന ചിക്കനിലേക്കിടാം. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് 6 പച്ചമുളകെടുത്ത് വലിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഇട്ടിട്ട് അതും ഇതുപോലെ നമുക്ക് ചതച്ചെടുക്കണം. ചെറുതായിട്ട് ചതച്ചെടുത്താൽ മതി, ഒത്തിരി ചതയണ്ട. അത് നമ്മൾ ചതച്ചെടുത്ത് ഇതുപോലെ തന്നെ നമ്മൾ കഴുകി വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് വെച്ചേക്കുന്ന ആ ചിക്കനിലേക്ക് നമുക്ക് പച്ചമുളകും കൂടെ ഇതുപോലെ എടുത്ത് അതിലേക്കിടാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 കറിവേപ്പില ഇതെല്ലാം ഇട്ടതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. ഈ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് വെള്ളമെന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ ആവശ്യത്തിന് നിങ്ങൾക്കൊക്കെ കിടക്കുന്നതൊക്കെ രീതിയിൽ നമ്മൾ വെള്ളം ഒഴിക്കണേ. ഇതുപോലെ ചിക്കൻ ഏകദേശം ഫുള്ളായിട്ട് അതിനകത്ത് മുങ്ങിക്കിടപ്പുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് കയ്യിൽ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം തീയിൽ, വലിയ തീ വേണ്ട, മീഡിയം തീയിൽ നമുക്ക് 10 മിനിറ്റ് വേവിക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഏകദേശം ഒരു പകുതി വേവുമായിട്ടുണ്ട്. നമുക്കത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കത് പിന്നെയും അടച്ച് വെച്ച് ഒരു 10 മിനിറ്റും കൂടെ വേവിക്കാം. ആ സമയത്ത് നമുക്ക് ഗ്രേവി തയ്യാറാക്കാം. ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചു. പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് സവോള ഇട്ടു. സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി നമുക്കൊരു ശക്കല ഉപ്പും കൂടി ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, നമ്മൾ 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ഇതെടുക്കുന്നത്. കൂടുതലും ചിക്കൻ മസാലയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് എടുക്കുന്നത് ഗരം മസാലയാണ്, 1 നുള്ള് ഗരം മസാല. അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ജീരപ്പൊടി. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് 1 കൈപ്പിടി ഇതിലേക്ക് നട്ട്സ് എടുക്കണം. ആ നട്ട്സും കൂടെ ഇതിലേക്കിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ നട്ട്സും ഒരു നന്നായിട്ട് ഇളക്കി കൊടുത്തൊന്ന് മൂത്ത് വരുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇനി നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കത് അരച്ചെടുക്കണം. ഒരു മിക്സിയിലേക്ക് നമുക്കിതെല്ലാം മാറ്റാം. എന്നിട്ട് നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കുറേശ്ശെ വെള്ളം ഒഴിച്ച് മാത്രമേ ഇത് അടിച്ചെടുക്കാവുള്ളൂ. ഒറ്റ ട്രിപ്പിന് അടിച്ചെടുക്കരുത്. കുറേശ്ശെ വെള്ളം ഇതുപോലെ 1-2 പ്രാവശ്യമായിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റായിട്ട് തീ കാണുന്ന രീതിയിൽ നമുക്കിത് അരച്ചെടുക്കണം. ഇനി വേവിക്കാൻ വെച്ച ചിക്കൻ നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെടുത്ത് നമുക്കിതിലേക്ക് ഇടണം. എന്നിട്ട് വളരെ സാവധാനത്തിൽ ചെറുതായ രീതിയിൽ ഇതുപോലെ മുഴുവൻ അരപ്പും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഉണ്ടായിരുന്നു, ഞാൻ അതും കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചാറ് കൂടുതലുള്ള പോലെയൊക്കെ തോന്നും, പക്ഷേ നട്ട്സൊക്കെ അരച്ചേക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇത് കുറുകും ഈ കറി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചിടാം. അതും ചെറുതായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ഇളക്കുക എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ഒത്തിരി ഇട്ട് ഇളക്കുമ്പോൾ നമ്മുടെ ചിക്കനൊന്നും പൊടിഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് വളരെ ലൈറ്റായിട്ട് ഇളക്കണമെന്ന് പറയുന്നത്. ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പ് നോക്കണം. ഉപ്പിൻ്റെ ഒരു ചെറിയ കുറവ് കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം 2 കറിവേപ്പില കൂടെ നമുക്കിതിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് തിളച്ചോട്ടെ. 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നോക്കി കറിയെല്ലാം വെട്ടി തിളച്ചിട്ടുണ്ട്. കറിയുടെ ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്.
അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കൂട്ടാൻ നല്ല കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും.